ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുറുക്ക് ഗോതമ്പ് കൊണ്ട് പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നല്ല എന്താ പറയുക, നല്ല ഇത്തിരി കട്ടിയുള്ള ഒരു ഗോതമ്പാണിത്. അപ്പോൾ നമുക്കിത് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ഇത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ശീനച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഗോതമ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കണം കേട്ടോ. ഈ ചെറിയ വേവല്ല, നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പം ഏകദേശം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വറുത്ത് കൊടുക്കുകയാണ്. ഈ കണ്ടില്ലേ, നമുക്കിത് കൈ ഒന്ന് വായയിലിട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല, ഇനിയാണ് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 തവണയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്, കണ്ടില്ലേ. ഇനിയാണ് നമ്മളിത് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പൊടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോകുന്നില്ല, അതിനാണ് നന്നായിട്ട് വറുത്തെടുക്കണം എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു റെസിപ്പി ഇത് സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് ശരിയായില്ല. എന്താണെന്ന് വെച്ചാൽ വറുത്തെടുത്തത് പോരായിരുന്നു, അതുകൊണ്ടാണ് ഒരു ചെറിയ ഒട്ടലൊക്കെ വന്നത്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നന്നായിട്ട് വറുത്തെടുത്തു. ഇനി ഞാൻ കഴുകുകയാണിത്. ഒരുപാട് തവണയൊന്നും കഴുകണ്ട, ഒറ്റ തവണ കഴുകിയാൽ മതി. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുക, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വറുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പശപശപ്പ് പോകും, അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ സുഖമാണ്. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് നേരം ഒന്ന് അനക്കാതെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ അടിവശം ഊറിയിരിക്കുന്നത് കണ്ടോ. ഇനി നമ്മളിതൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുക. വലിയ അരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത് വലിയ അരിപ്പൊന്നുമില്ല, അതുകൊണ്ടുള്ള അരിപ്പയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് ഇതുപോലെ പിഴിഞ്ഞിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് വിട്ട് വിട്ട് വരും കണ്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ പിഴിഞ്ഞെടുത്തൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം അരിപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിന് ഒരു ചെറിയ ഈർപ്പുണ്ടാവും, അതൊന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് നമുക്ക് പുട്ടുണ്ടാക്കുന്നവരല്ലേ നമ്മൾ, നമുക്ക് അറിയാൻ പറ്റും കൈ കൊണ്ട് തൊടുമ്പോൾ ഏകദേശം പാകമായിട്ടുണ്ടോയെന്ന്. അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതാക്കുക. ചെറുതായിട്ട് ഒട്ടിയ പോലെ ഇത് കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വിട്ട് വന്നോളും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലുള്ളതിലാണ് പുട്ടുണ്ടാക്കുന്നത്. അടിയിൽ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് പറ്റാവുന്നിടത്തോളം ഉടച്ചിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ സൈഡൊക്കെ ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഒരുപാട് അമർത്തി കൊടുക്കരുത്, ഒരു ലൂസായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ആവി വന്നതിന് ശേഷം കുക്കറിന് മുകളിൽ വെച്ചിട്ട് 10 മിനിറ്റ് നല്ല ചൂടിൽ വേവിച്ചെടുക്കുക. നന്നായി എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെച്ചപ്പോൾ നമുക്ക് ചെറിയ ഒട്ടലൊക്കെ ഫീൽ ചെയ്തിരുന്നു, പക്ഷേ എടുത്തപ്പോൾ അതൊന്നുമില്ല, നന്നായി വിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് എല്ലാവരും പുട്ടുണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പഴം കൂട്ടി കഴിക്കാനാണെങ്കിലും കറികൾക്കൊപ്പം കടലക്കറിക്കൊപ്പം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ റെസിപ്പി നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.